അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഷിസാസുലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉലുവച്ചോറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു കർക്കിടകത്തിൽ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ ഉലുവച്ചോറ്. ഒരു 7 ദിവസമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്, നമ്മളെ ഹെൽത്തിനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഉലുവച്ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉലുവ, ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത്, പിന്നെ തേങ്ങ, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്കിതിൽ ചെറുപയറൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറുപയറില്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ഉലുവച്ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകിയ അരി ഇതിലേക്കിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇടുന്ന ആ ഒരു ഭാഗം ഇതിൽ നിന്ന് കട്ടായതാണ്. അപ്പോൾ നമ്മൾ ഉലുവച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ 3 വിസിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളിതിൽ ചെറിയുള്ളി ഇടുന്ന ആ ഒരു പോർഷനിൽ ക്യാമറ ഓണിലല്ലായിരുന്നു, അപ്പോൾ അതാണ് ഇതിൽ ഇടുന്നത് കാണിക്കാൻ പറ്റാത്തത്. അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണമൊന്ന് മിക്സാക്കാം. ഇനി ഞാനിവിടെ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഉലുവച്ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉലുവച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു കർക്കിടകത്തിൽ എല്ലാവരും ഇതുപോലത്തെ ഉലുവച്ചോറൊക്കെ കഴിക്കുക, എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.